വിത്ത് ദീപയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ചോറാണ്, വിരിഞ്ചി ചോറ് എന്ന് പറയും. മലബാറിന്റെ സ്വന്തം വിരിഞ്ചി ചോറ്. അപ്പോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഇപ്പൊ ഞാന് ഒരു സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂണ് പെരിഞ്ചീരക എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം പട്ട, 6 ഏലക്ക, 6 ഗ്രാമ്പു. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങലരിയാണ്. ഇപ്പൊ ഏത് തരം പുഴുങ്ങലരി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ പൊന്നിയരി ആണെങ്കിലോ മട്ടരി ആണെങ്കിലോ കുറുവ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ മട്ട എടുത്തിട്ടുണ്ട്, അതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പില് 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കഴുകി എടുത്തു വെച്ചതാണ്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പൊ 1/2 പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, 3 കപ്പ് 1/2 പാല് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2/2 പാലും എടുത്തിട്ടുണ്ട്. 2/2 പാല് ഞാനിപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 4 കപ്പ് 2/2 പാലാണ്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് മട്ടരി ആയതുകൊണ്ട് ഞാൻ 3 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പൊ 4 കപ്പ് തേങ്ങാപ്പാലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കിക്ക് ഞാൻ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് മൊത്തം വെള്ളം കൂടി ചേർത്തിട്ട് 9 ഗ്ലാസ് തേങ്ങാപ്പാലാക്കിയിട്ട് എടുക്കണം. അപ്പൊ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്തു, 5 ഗ്ലാസ് വെള്ളവും ഞാൻ ചേർത്തു. ഇവിടെ ഇപ്പൊ ഞാന് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ചൂട് കെട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ ഈ ഒരു ചോറ് ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് ഞാന് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, സവാള ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. സവാള ആവശ്യത്തിന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പെരിഞ്ചീരകം ചതച്ചത്, പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്നുണ്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2/2 പാലുണ്ടല്ലോ, തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ 4 കപ്പ് തേങ്ങാപ്പാല് ഉള്ളത്, ബാക്കി വെള്ളമാണ്. അപ്പൊ ആണോ 2/2 പാല് നമുക്ക് കിട്ടുന്നത് അത്ര എടുത്തിട്ട് ബാക്കിക്ക് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. പല അരിക്കും പല അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ മട്ട അരിക്ക് ഞാൻ ഉപയോഗിക്കുന്ന അരിക്ക് 3 ഗ്ലാസ് വെള്ളം വേണം. കറക്റ്റ് 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. ഇപ്പൊ പൊന്നിയരി ആണെങ്കിൽ അതിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം മതിയാവും. അപ്പോൾ വെള്ളത്തിന്റെ അളവിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും വെള്ളം കുറച്ച് ചേർക്കുക. അതായത് എപ്പോഴും 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്നുണ്ട് വറ്റി വരുന്ന സമയത്ത് അരി വെന്തോ നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്താൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇനി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ വെള്ളം കുറവാണോ എന്നുള്ളത് ഒന്ന് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു അരി ഞാൻ എടുത്തൊന്ന് കടിച്ചു നോക്കുക. അപ്പൊ അത് അരി മാതിരി കടിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി നല്ല കണക്കിന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ എന്നുള്ള കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്, 3 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാല്. ഈ സമയത്ത് ഉപ്പ് പാകമാണെന്ന് ഒന്നും കൂടി നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാനുണ്ട്. ഇപ്പൊ നോക്കിയാൽ കാണാം ഈ തേങ്ങാപ്പാലും
അരിയും ഒരേ ലെവലിലാണ് കിടക്കുന്നത്, രണ്ടും ഒരേ ലെവലിലായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറയ്ക്കണം, ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് 20 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടും നമ്മൾ ഒരു 10 മിനിറ്റ് നേരം അതേപോലെ തന്നെ വെക്കണം. അതിനുശേഷം മാത്രമേ അടപ്പ് തുറന്ന് ഇളക്കിയെടുക്കാവൂ. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറന്ന് ഇളക്കിയെടുക്കണം. കണ്ടില്ലേ, ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പൊ ആ അരിയുടെ വെള്ളത്തിന്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പൊന്നരിക്ക് 2 ഗ്ലാസ് മതി, മട്ടരിക്ക് 3 ഗ്ലാസ്സാണ് ഏകദേശം ഒരു കണക്ക്. അതുകൊണ്ട് തന്നെ 2-2.5 ഗ്ലാസ് എടുത്തിട്ട് ബാക്കിക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുത്.